അന്നത്തെ ഒരു ദിവസം കൊണ്ടിട്ട് പോയി 100 ഷോട്ട് രാത്രി 9 മണി വരെ ഷൂട്ട് ചെയ്തു, കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്തു. സുരഭി എന്ന് പറഞ്ഞ അസാധ്യ ആക്ട്രസ് അതായി മാറിക്കഴിഞ്ഞു. അതിനുവേണ്ടി അവർ എന്തൊക്കെ ത്യാഗം സഹിക്കാവോ, അതിന് ഏത് എക്സ്ട്രീം വരെ പോവാവോ, ആ സിനിമക്കൊപ്പവും നമുക്കൊപ്പവും അത് പറഞ്ഞതുപോലെ. കാരണം അവരല്ലാതെ അതൊരു മറ്റൊരാൾക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് 100% ഉറപ്പുണ്ട്. സുൽത്താൻ്റെ ചേട്ടന് ഇടയ്ക്ക് പറഞ്ഞു, സുൽത്താൻ്റെ വൈഫിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിനെയും കാട്ടി കഴിഞ്ഞ 7 വർഷം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പല പോസ്റ്റിൻ്റെ താഴെ, ഓ നീ അച്ഛൻ്റെ പേര് വരെ മാറ്റിയില്ലേ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ. മണിയൻ ഫൈറ്റ് ചെയ്യുന്നത് അയാൾക്ക് എതിരാളികൾ നിഷ്പ്രഭമാക്കാൻ അറിയാവുന്നതുകൊണ്ടാണ്. അജയൻ ഡിഫൻസ് ആണ്, പണ്ട് പന്തം പിടിച്ചിട്ട് ഇവരിങ്ങനെ ഓടുന്നു, പിന്നെ അത് ടോർച്ചായി മാറുന്നു. അത്തരം കുറേ കാര്യങ്ങളായിരുന്നു അത് അത് നമ്മൾ സ്റ്റോറി ബോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ സെയിം ഫ്രെയിമിൽ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തു. ബേസ്ലാൻഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ നമ്മൾ ഈ ഭയങ്കര മറ്റേ പഠിപ്പിച്ച ടീമുകൾ റൂമിനകത്ത് കയറി ഇരുന്ന് പഠിക്കുന്ന പോലെയാണ് സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അതുവരെ നമ്മൾ ഓഡിയൻസിന് വേണ്ട സാധനം കൊടുത്തു. പിന്നെ എൻ്റെ ഒരു ഇതിനാണ് ഞാൻ ഈ പറയുന്ന പോർട്ടല് പാട്ട് അതിനു മുമ്പ് റിലീസ് ചെയ്യണം. ഒന്ന് രണ്ട് പ്രാവശ്യം ലാലേട്ടനെ കാണുമ്പോഴെല്ലാം ഞാൻ ഇതൊന്ന് ഫോട്ടോ എടുക്കത്തുള്ളൂ, ഞാൻ ഈ കഥയൊന്നും പറഞ്ഞിട്ടില്ല. അജയന്റെ രണ്ടാം മോഷണം ഒരുക്കിയ അതിന്റെ ക്രിയേറ്റേഴ്സ് ആണ് ഇന്ന് റിപ്പോർട്ടർ ടി വിക്കൊപ്പം ഉള്ളത്. സംവിധായകൻ ജിതിൻ ലാലും തിരക്കഥാകൃത്ത് സുജിത് നമ്പ്യാരും സ്വാഗതം. മണിയൻ അതിഗംഭീരമായിട്ടുള്ള ഒരു വേഷമായിരുന്നു. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഇത്രയും കോൺഫിഡൻ്റ് ആയ, ഇത്രയും വൈൽഡായ, ഇത്രയും എന്താ പറയുക, നമ്മൾക്ക് ഇത്രയും ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു കള്ളൻ ആയിട്ട് അതെന്തായാലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അപ്പോൾ അറിയാൻ വളരെ ആഗ്രഹമുള്ളത് മണിയൻ്റെ ഫസ്റ്റ് തോട്ട് എന്തായിരുന്നു? ഒരു കള്ളൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു ഫാൻറ്റസി തോന്നുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പീരിയഡ് രീതിയിൽ കള്ളൻ, അപ്പോൾ അത്തരം കള്ളന്മാരെ കുറിച്ചിട്ടുള്ള ചില റെഫറൻസുകൾ തീർച്ചയായും നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ പ്രാദേശികമായിട്ടുള്ള കള്ളന്മാരെ കുറിച്ചിട്ടാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മണിയടിച്ചിട്ട് പോയി ആൾക്കാരെ ചാലഞ്ച് ചെയ്ത് മോഷ്ടിക്കുന്ന ഒരു കള്ളൻ, പോരാത്തതിന് അയാൾ കളരി അഭ്യാസിയാണ്. അതായത് ഒരു ഒരു ഡോറിൻ്റെ വിജയഗിരി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ ഡോറിന് ആ അതിന് അനുസരിച്ച് പോലും ശരീരം അയാൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം. അപ്പോൾ അയാളും അയാൾക്ക് അയാളുടെ ഭാര്യയോട് മാത്രമാണ് അയാൾക്ക് എന്തെങ്കിലും രീതിയിൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളതെന്നും, അപ്പോൾ ലാക്ഷണിക ശാസ്ത്രപ്രകാരമൊക്കെ മോഷ്ടിക്കാൻ പോകുന്ന ഒരാൾ, അപ്പം ചെമ്പകം മണക്കുന്ന രാത്രികളിൽ ഭാര്യ മോഷണം കഴിഞ്ഞ് വരുന്ന മണിയനെ കാത്തു നിൽക്കുന്ന ഭാര്യ എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ പേപ്പറിൽ ഉണ്ടായിരുന്നു. ജിതിലാലിന്റെ ഫാസിനേറ്റ് ചെയ്തത് കുഞ്ഞികേളായിരുന്നു, അജയനായിരുന്നു, മണിയനായിരുന്നു. ബേസിക്കലി നമുക്ക് തന്നെ അറിയായിരുന്നു ചെയ്തു വരുമ്പോൾ നമുക്ക് എല്ലാ നല്ല കാര്യങ്ങളും കുറച്ചു കൊടുത്തു കഴിഞ്ഞാൽ സൈക്കോളജിക്കലി അതിനകത്തൊരു ക്രേവിംഗ് വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്രയും കുറച്ച് തന്നെ മണിയനെ വെച്ചേക്കുന്നത്. ഇപ്പൊ എല്ലാരും മണിയനെ വെച്ചിട്ടൊരു സ്റ്റാൻഡ് ലോൺ സാധനം ചെയ്യുമെന്ന് പറയുമ്പോഴും നമ്മൾ 3 ക്യാരക്ടേഴ്സിന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒരു ദേവഗണം, അസുരഗണം, മനുഷ്യഗണം അങ്ങനെ 3 ആയിട്ട് കാണുമ്പം. അപ്പോൾ അസുരൻ്റെ ഒരു അദർ സൈഡ് മാത്രമേ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവരുടേതായ ശരികളും അവരുടേതായിട്ടുള്ള ഇതും എപ്പോഴും ഉണ്ടാകും. അപ്പോൾ മണിയൻ എന്ന് പറയുന്നത് മണിയൻ്റെതായിട്ടുള്ള ഐഡിയോളജീസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് സുഹൃത്തായിട്ടുള്ള എനിക്കിഷ്ടമുള്ള കുറച്ച് ഫിലോസഫി സാധനങ്ങളൊക്കെ സുഹൃത്തേൻ്റെ പറയും. സുഹൃത്തേൻ്റെ നമ്മൾ മണിയനെ ഇങ്ങനെ ആയിരിക്കണം, കുറച്ചുകൂടെ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളായിരിക്കണം, പുള്ളി അത്രയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആളല്ല, പുള്ളി മോഷ്ടിക്കുന്ന സാധനം പോലും പുള്ളി യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണിത്. അത് പുള്ളിക്ക് ഉണ്ടാകുന്നൊരു കിക്കായിരിക്കാം. പുള്ളി മോഷ്ടിച്ചിട്ട് നമ്മൾ പറയുന്നത് ഒരു കുന്നിൻ്റെ മുകളിൽ ഓടിക്കയറുന്നു, അവിടെ ചെന്ന് ഒരിയിടുന്നു, കുറുക്കന്മാരുടെ കൂടെ ഇത് ചെയ്യുന്നു, മറ്റേ നരിമാളത്തിൽ മണിയൻ ഇറങ്ങി വരുമ്പോൾ നമ്മളത് മെറ്റഫറിക്കലായിട്ട് കാണിച്ചേക്കുന്നത് ഒരു പാന്തർ ഇറങ്ങിപ്പോവുക, അതായത് യഥാർത്ഥത്തെ അത് അതിൻ്റെ സ്ഥലമാണ്. പക്ഷെ മണിയൻ വരുമ്പോഴത്തേക്ക് അത് ഇറങ്ങി മാറിക്കൊടുക്കുന്നു. അങ്ങനത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ ഡീറ്റെയിലിംഗ് ഇടാൻ പറ്റിയത് ഈ മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടറിലാണ്. അതുകൊണ്ടായിരിക്കും അത് കൂടുതൽ. പിന്നെ എല്ലാ സാധനങ്ങളും ഭയങ്കര പുതിയതായിട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അതിലൊരു ക്യാച്ചിനെസ്, ടോയ് അങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടില്ല, പെട്ടെന്ന് അതിൽ അങ്ങനൊരു സാധനം ഔട്ട് ഓഫ് ബോക്സ് വന്ന് ആൾക്കാർ കാണുമ്പോഴത്തേക്ക് ഇത് ടോവിനാണോ എന്ന് പോലും തോന്നിക്കുന്ന രീതിയിലേക്ക് ടോവി അത് അസാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു ക്യാച്ചി
എലമെന്റ് വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആസ് എ ഡയറക്ടർ അല്ലെങ്കിൽ ഇപ്പൊ ടോബിയുടെ അടുത്ത് ചോദിച്ചാൽ പോലും ഏറ്റവും ചെയ്യാൻ പാടെന്ന് പറയുന്നത് അജയനാണ്. കഥയിലെ പല സ്ഥലങ്ങളിലും തരുന്ന സൂചന എന്ന് പറയുന്നത് മണിയൻ ഒരു ഇമ്മോർട്ടൽ ആണ്, ചിരഞ്ജീവിയാണ് എന്നുള്ളൊരു സൂചനയാണ് തരുന്നത്. അതെങ്ങനെയാണ് ആയി മാറുന്നത് എന്നുള്ളതും, പിന്നെ അതേപോലെ ഒരു ബാക്ക് സ്റ്റോറി, പ്രസന്റ് സ്റ്റോറി, ഇതൊക്കെ നമുക്കൊന്നും കൂടി പ്രതീക്ഷിക്കാൻ പറ്റും? അത് ഞാനും സുഹൃത്തുക്കളും ഈ പറയുന്ന 7-8 വർഷം നമ്മൾ ഇതിന്റെ പിറകെ നിന്ന സമയത്ത് സുഹൃത്തുക്കളുടെ എൻ്റെ അടുത്ത് ഒരുപാട് കഥകൾ പറയും. അപ്പൊ ഞങ്ങൾ ഇനി ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരുപാട് കുറച്ച് സിനിമകളുണ്ട്. അപ്പോൾ ഈ മണിയനെ പോലെ ഇമ്മോർട്ടലായിട്ടുള്ള ഓരോരോ ക്യാരക്ടേഴ്സ് ഓരോ സിനിമയിലുണ്ട്. അപ്പോ അതിന് അല്ല, അങ്ങനെ ഫ്രാഞ്ചൈസി അങ്ങനെയല്ല, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ജോണേഴ്സിനെല്ലാം നമ്മള് മൾട്ടി ജോണേഴ്സ് ആയിരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തപ്പോഴത്തേക്കാണ് ഈ പറയുന്ന മണിയൻ ഒരു സ്റ്റാൻഡ് ലോൺ പരിപാടി പോലെ വരുന്ന സമയത്ത് അതേപോലത്തെ ട്രേസസ് ഉള്ള, പക്ഷെ വേറെ സ്പെഷ്യാലിറ്റീസ് ഉള്ള ക്യാരക്ടേഴ്സ് ഇനിയുള്ള സിനിമകളിൽ ഉണ്ടാവും. അല്ലാതെ ഈ പറയുന്ന യൂണിവേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ കണക്ഷൻ ഒന്നും നമ്മൾ ഇതുവരെ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല. എന്റെ ഉള്ളിൽ ഒരു ബേസിൽ ഫാൻ ബോയ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അതും കൂടി ഒന്ന് ചോദിച്ചോട്ടെ. തുണ്ടുപടം എന്ന് പറയുന്ന ബേസിൽ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിലാണ് ജിതിൻ അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്നു, പിന്നീട് കുഞ്ഞിരാമായണത്തിലും ഗോദയിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പടത്തിന് നടനായിട്ടും കൂടി ബേസിന് സംവിധാനം ചെയ്യുന്നു, ഈ ഒരു ജേണി എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് ബേസ്ലാൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഞാനൊന്നും പണിയെടുക്കുന്നില്ല എന്ന് വേണം പറയാം. കാരണം ബേസ്ലാൻഡിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ നമ്മൾ ഈ ഭയങ്കര മറ്റേ പഠിപ്പിച്ച ടീമുകൾ റൂമിനകത്ത് കയറി ഇരുന്ന് പഠിക്കുന്ന പോലെയാണ് സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ബേസ്ലാൻഡിനെ കണ്ടുപഠിച്ചിട്ടുള്ളതാണ്. ഈ റൂമിനകത്ത് കയറി ഇങ്ങനെ അടച്ചിരുന്നിട്ട് കുറേ സിനിമകൾ കാണും, പെട്ടെന്ന് ഒരാൾ റൂം തുറന്ന് വന്നിട്ട് നമുക്ക് ഈ സീൻ ഇങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ നമ്മൾ ഇതൊക്കെ നോട്ട് ചെയ്യും. അപ്പോൾ അതെനിക്ക് പിന്നെ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കാണുന്ന സാധനങ്ങൾ റെഫറൻസ് എടുക്കുന്നത്, ഇതൊക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ കാണാൻ പറ്റും എന്നൊക്കെ ഉള്ള മനസ്സിലായത്. അല്ലെങ്കിൽ തന്നെ ബേസ് ലൈനിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളൊരു സാധനമാണ് ഈ ഏതൊരു ജോണറും അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റും വളരെ റൂട്ടഡായിട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ മലയാളികൾക്ക് വർക്കാവും എന്നുള്ളത് തന്നെ പഠിപ്പിച്ചത് ബേസ്ലാൻഡ്. ബേസ്ലാൻഡിന് അങ്ങനെ ഒരു എല്ലാം നമ്മൾ ഭയങ്കര റൂട്ടഡായിട്ടും കുറച്ച് തമാശയൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു ഒരു സാധനം ഉണ്ട്. അതിപ്പോൾ ആക്ടിങ് ആണെങ്കിലും പണ്ട് എനിക്ക് തോന്നുന്നു പ്രിയമതയുടെ സമയത്ത് പ്രിയമതയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഇപ്പം ഇപ്പോൾ ഈ പറയുന്ന ഈ നമ്മൾ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇപ്പോൾ തിരക്കാണല്ലോ ആക്ടർ ബേസിൽ എന്നുള്ള അഭിനയത്തിൽ വളരെ ഈസിയാണ് പുള്ളി. കാരണം നമ്മൾ ലൊക്കേഷനിലൊക്കെ വന്ന് ചിരി കേൾക്കുമ്പോഴേ അറിയാലോ ഇന്നാളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്, എല്ലാവരും വളരെ റിലാക്സ്ഡ് ആവും. പക്ഷേ ക്യാമറക്ക് നേരത്തെ മുന്നിൽ പോയി കഴിഞ്ഞാൽ പുള്ളിയുടേതായ ഒരു ഇൻപുട്ടാണ്, അത് വളരെ പെട്ടെന്നാണ് ടക് 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 എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് കഴിഞ്ഞു. ടോബിനെ ഡിഫറൻ്റ്ലി എനിക്ക് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ നാളെ അതായത് ടോബിയുടെ ഒരു കരിയർ ബെസ്റ്റ് അല്ലെങ്കിൽ ബിഫോർ AR ആഫ്റ്റർ AR അങ്ങനെ നമ്മൾ ഇത്രയും നാൾ കൂടുകയാണെന്നിട്ട് അങ്ങനെ ഒരു സാധനം ചെയ്തില്ലെങ്കിൽ ഒരു സാധാരണ സിനിമ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ബേസ്ലാൻഡ് കിട്ടുമ്പോഴും യൂഷ്വൽ ലുക്ക് അല്ലാതെ ഒരു സാധനം പിടിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അത്. ആ സുരേഷ് എന്നുള്ള ക്യാരക്ടർ അങ്ങനെ അതിലും കുറെയൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ മണിയനെ പറ്റി സംസാരിച്ചു, അപ്പൊ അതേപോലെ തന്നെ മാണിക്യം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട്, മണിയന്റെ അതേ ലെവലിൽ നിൽക്കുന്ന കോൺഫിഡൻസും വൈൽഡ്നെസ്സും ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ മാണിക്യം. സുരഭി ലക്ഷ്മിയുടെ ഒരു പെർഫോമൻസിന് വളരെയധികം കയ്യടികൾ വരുന്നുണ്ട്. അപ്പം സുരഭി ലക്ഷ്മി എന്നുള്ള നടിയിലേക്ക് നിങ്ങൾ എത്തിയത് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഞാൻ സിനിമ നേരത്തെ സുരഭി എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഇതും വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് സിനിമ ചെയ്യുമ്പോൾ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുന്ന അങ്ങനെ വിളിച്ചതിനേയും കാട്ടി ഉപരി എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ മൊയ്തീൻ തുടങ്ങുന്നത് ഇതേപോലെ ഒരു മിററിൽ സുരഭിയുടെ ഒരു ഇത് എഴുതുന്ന പോലത്തെ ഒരു ഷോട്ടാണ്. അപ്പോൾ ഇതെൻ്റെ എപ്പോഴോ സ്ട്രൈക്കായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്യാരക്ടർ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് അല്ലാതെ ഒരു ഒന്ന് രണ്ട് ആർട്ടിസ്റ്റിനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അത്
ഈ അമ്മമ്മ എന്ന് പറയുന്ന സാധനത്തിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ അത് വർക്കാവൂല, അല്ലെങ്കിൽ ഭയങ്കര മേക്കപ്പ് ഒരു ഡ്രാമയായി പോവോ, അല്ലെങ്കിൽ ഒരു ഏച്ച് കെട്ടലായി പോവോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടായി. പിന്നെ അത് നമ്മൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഒരു സമയത്ത് കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളത് അയച്ചു കൊടുക്കുന്നു. കാരണം ആ ഓൺ പേപ്പർ എന്ന സുഹൃത്തിൻ്റെ പേപ്പറിൽ തന്നെ അത് ഡിസൈൻഡ് ആയിരുന്നു മാണിക്യം എന്ന് പറയുന്ന ക്യാരക്ടർ. പക്ഷെ അത് അത് അവർ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം സത്യത്തിൽ ഈ ഡേറ്റ് വരെ നമുക്ക് വേറെ അധ്വാനിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. കാരണം സുരഭി എന്ന് പറഞ്ഞ അസാധ്യ ആക്ട്രസ് അതായി മാറിക്കഴിഞ്ഞു. അതിനുവേണ്ടി അവർ എന്തൊക്കെ ത്യാഗം സഹിക്കാവോ, അതിന് ഏത് എക്സ്ട്രീം വരെ പോവാവോ, ആ സിനിമക്കൊപ്പവും നമുക്കൊപ്പവും പറഞ്ഞതുപോലെ. കാരണം അവരല്ലാതെ അതൊരു മറ്റൊരാൾക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് 100% ഉറപ്പുണ്ട്. കാരണം മണിയനെ പോലത്തെ ഒരാള് പെരുമാറുന്ന ഒരാള് തന്നെ ആയിരിക്കണം. കാരണം അവർ തമ്മിലുള്ളതിൽ ഇപ്പം അയാൾ പറയുന്ന വാചകത്തിൽ നമ്മൾ ആദ്യം തന്നെ എഴുതി വെച്ചിരുന്നതാണ്, അത് എൻ്റെ മണ്ണും ആകാശമൊക്കെ നീയാണെന്ന് പറയുന്നതിനപ്പുറത്ത് ഇനി ഒരു ഡയലോഗിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് വളരെ ക്യുർക്കിയായിട്ടുള്ള ഡയലോഗ്സ് മാത്രമേ നമ്മളതിൽ എഴുതിയിട്ടുള്ളൂ, നെടുങ്കൻ ഡയലോഗുകളൊന്നും വേണ്ട. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഭാര്യ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇനി അവിടെ ഒരു ഡെഫിനേഷൻ ആവശ്യമില്ല. അപ്പം അയാളുടെ മാനറിസംസ് അറിയാവുന്ന, അയാളുടെ ജീവിത രീതികൾ അറിയാവുന്ന, അയാൾ ആരാധനയോടെ കാണുന്ന ഒരു സ്ത്രീ. അപ്പം നമ്മൾ പലപ്പോഴും സ്ക്രിപ്റ്റിൽ ഇതിനേക്കാളും ഡീറ്റെയിൽസ് ഇതിലുണ്ടായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്തതിലും ചിലതൊക്കെ നമുക്ക് മാറ്റി വെക്കണം ടൈമിൻ്റെ പ്രശ്നം കൊണ്ടും, അല്ലാത്ത സമയത്തും ഇനിയും ഇതിനേക്കാളും സ്ക്രിപ്റ്റ് വൈസ് മണിയനും മാണിക്കും തമ്മിലുള്ള റിലേഷൻസ് പുറത്തുണ്ട്, നമ്മുടെ കയ്യിലുള്ള സ്ക്രിപ്റ്റിൽ ഇനിയും ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ഈ കുട്ടിയായിട്ട് ഇവർ മണിയനെ കുറിച്ച് പറയുന്ന പല സന്ദർഭങ്ങളുണ്ട്. അപ്പം അതിലൊക്കെ അമ്മൂമ്മ അമ്മൂമ്മ കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്, അതായത് അച്ചാച്ചൻ ഇടയ്ക്ക് കാണാതാവും. അപ്പം ഇയാളെ നമ്മൾ പിന്നെ ഒരു ഒരു ഫിഗർ അങ്ങനെ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് വരികയാണ്. അതായത് ഇപ്പം കയ്യിലൊരു ചെമ്പകപ്പൂ ഉണ്ട് ആ കുട്ടി സംസാരിക്കുന്ന സമയത്ത്. അപ്പം നമുക്ക് എഡിറ്റിൽ ടൈമിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെയാണ്. അപ്പോൾ ആ സ്ത്രീ പറയുന്നത് ഇത് അച്ചാച്ചൻ തന്നിട്ട് പോയതാണെന്നാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി ഭയങ്കര അത്ഭുതത്തോടു കൂടിയിട്ട് ഈ ചെമ്പകപ്പൂലേക്ക് നോക്കുകയാണ്. അപ്പം ഇവർ പറയും പിന്നെ എത്ര കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ഞാൻ ചോദിക്കും മൂപ്പരോട്. അപ്പോൾ ഒരു സ്വീപ്പ് ചിരിച്ചിട്ട് പോവും, ഞാൻ കൈലാസത്തിലായിരുന്നു എന്ന് പറയുന്നു പറയും. അപ്പോൾ ഇത് മണിയൻ്റെ ഒരു ട്രാവലിൽ നമ്മൾ കാണിക്കുന്നത് അജയനും ബേസിലും സുരേഷും കൂടിയിട്ട് ഈ ആമത്തുരത്തിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ചെമ്പകത്തിന് നമ്മളുണ്ട് ശരിക്ക്. പക്ഷെ അത് എഡിറ്റിൽ നമുക്ക് കളയേണ്ടി വന്നു പോയ ഒരു സാധനമാണ്. അവിടെ വെച്ചിട്ട് മണിയൻ ഈ ചെമ്പകം നടുന്നത് മണിയനാണ്. അപ്പോൾ ആ അതായത് വസൂരി വന്ന് മരിച്ചവരെ കത്തിച്ച സ്ഥലമാണ് ആമത്തുരുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മണിയൻ്റെ താവളമാണ്, അയാളാണ് ആ മരങ്ങളൊക്കെ നട്ടു പിടിപ്പിച്ചത്. അപ്പോൾ അയാൾ ആക്ച്വലി ഒരു ഐഡൽ വർഷിപ്പിന് എതിരായ ഒരാളാണ്. അയാൾ പറയുന്നത് വായു തരുന്ന മരങ്ങളാണ് എൻ്റെ വിഗ്രഹങ്ങൾ, അത് ഞാൻ എമ്പാട് ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നു. അയാൾ നട്ട ഒരു ചെമ്പകമാണത്. ആ ചെമ്പകത്തിൽ നിന്നാണ് ഈ ആമത്തുരുത്തിൽ അജയനും സുരേഷും കൂടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ചെമ്പകം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിഷ്വലി നമുക്ക് സിനിമയുടെ ചട്ടക്കൂടിനുള്ളിൽ വരുമ്പോൾ നമുക്കത്. അപ്പോൾ അജയൻ ഈ ചെമ്പകം അത്ഭുതത്തോടെ കാണുന്നത് ഈ അമ്മമ്മയുടെ കയ്യിൽ എപ്പോഴും ഈ ചെമ്പകം കാണുന്നുണ്ട്. അത് ഇവിടെ വെച്ചിട്ട് അജയൻ കണക്ട് ചെയ്യുന്നൊക്കെയാണ്. അതൊക്കെ സ്ക്രിപ്റ്റ് വൈസ് അത് അങ്ങനെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് പലതും സിനിമാറ്റിക്കലി വരുമ്പോൾ എഡിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്ലാൻ ഉണ്ട്. ബേസിക്കലി ഈ പറയുന്ന സുഹൃത്തായിട്ട് ആദ്യം എഴുതി വെച്ചൊരു അപ്പൊ ഞാനിങ്ങനെ നമ്മളിപ്പോ സ്ക്രീൻ പ്ലേ ബുക്കായിട്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെ സിനിമയിൽ ഇല്ലാത്ത നമ്മൾ കട്ട് ചെയ്ത് പോയ ഡീറ്റെയിലിംഗ് എല്ലാം വെച്ചിട്ട് തന്നെ നമുക്ക് ബുക്ക് ഇറക്കാം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ കഥ എഴുതുന്ന ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ടോവിനോ ആണ് ഹീറോ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ പിന്നീട് ചർച്ചകളിൽ നിന്ന് ആരാണ് പെർഫെക്റ്റ് കാസ്റ്റ് എന്ന് തുടങ്ങി അങ്ങനെ വന്നതാണോ? ഇല്ല, എനിക്ക് ആകെ പരിചയമുള്ളത് ടോവിനോ. അതുകൊണ്ട് ആ പിന്നെ നമുക്ക് ആപ്റ്റായിരുന്നു ഈ മൂന്ന് സാധനം ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത് ടോവിയെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അത് നേരത്തെ ആയിരുന്നെങ്കിൽ ചിലപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പടമായി പോവാം. ഇപ്പൊ ഉള്ള ഈ പറയുന്ന 3D ഈ ഒരു വിഷ്വൽ ക്യാൻവാസോ ഒന്നും അന്ന് ചിലപ്പോൾ കിട്ടത്തില്ല. പക്ഷെ എല്ലാം റൈറ്റ് ടൈമിൽ സംഭവിച്ചതുകൊണ്ട് ആണ് ഇപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ സിനിമ നമുക്ക് എത്തിക്കാൻ പറ്റിയതും ആൾക്കാർ നല്ലത് പറയുന്നത്. ക്ലൈമാക്സിൽ വിളക്കെടുത്ത് കഴിഞ്ഞതിന് ശേഷം വില്ലൻ, ഒരു സിനിമയുടെ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ വില്ലനുമായിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയമാണ്. അപ്പം വില്ലനെ അവിടെ തന്നെ നായകൻ വെറുതെ വിട്ടു പോവുകയാണ് ചെയ്യുന്നത്.
അത് ചില ഓഡിയൻസ് നായകൻ വില്ലനോട് പ്രതികാരം ചെയ്യണ്ടേ, കാരണം ഇയാളൊരു അങ്ങനെ സാധനങ്ങൾ പറയുന്നത് നമ്മള് മറ്റേ തമിഴിലോ തെലുങ്കിലോ ഒക്കെ പോയി ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ പിടിക്കുന്നതിലായിരിക്കും. അല്ല അയാൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ സ്റ്റീരിയോ ടൈപ്സും ആ നമ്മൾ നാട്ടിൽ കേട്ടിട്ടില്ലാത്ത കഥയൊന്നും അല്ല ഈ സിനിമയിൽ പറഞ്ഞേക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന അതിനൊരു സ്ഥിരം കുറേ കഥകൾ നമ്മൾ ഇങ്ങനത്തെയൊക്കെ കേട്ടിട്ടുള്ളതൊക്കെ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതിലൊന്നും നമ്മൾ ഭയങ്കര ഓ നമ്മളെ നാട്ടിലില്ല അങ്ങനെയൊന്നും പറയുന്നില്ല. വളരെ സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു സാധനം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിളക്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അജയന് പറയേണ്ട കാര്യം അജയൻ അവിടെ പറയുന്നു. അത് ശ്രദ്ധിച്ചറിയാം പണ്ട് കുഞ്ഞിക്കേളുവിൻ്റെ അതേ കളരിയിലുള്ള അതിനെന്തായിരുന്നു പറഞ്ഞിട്ട് ഒരു മൂവാണ് അതാ മേലെ കയറിയിട്ട് കുത്തുന്നത്. അപ്പൊ അതേ സെയിം സാധനം തന്നെ അജയൻ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ള അതെനിക്ക് പല സ്ഥലത്തും തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ ഫസ്റ്റത്തെ സാധനത്തില് ആ വില്ലനായിട്ടുള്ള ആള് ഫ്രണ്ടിലേക്ക് മുഖം വെച്ചിട്ട് ഇങ്ങനെ വീഴുന്ന പോലെ തന്നെയാണ് ലാസ്റ്റ് വീഴുന്നത്. അപ്പൊ ഇങ്ങനെ കൊറേ സ്പേസസില് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം പണ്ട് പന്തം പിടിച്ചിട്ട് ഇവരിങ്ങനെ ഓടുന്നു, അതേ പന്തങ്ങളുടെ പിന്നെ അത് ടോർച്ചായി മാറുന്നു, അത്തരം കൊറേ കാര്യങ്ങളിലായിരുന്നല്ലോ. അത് നിങ്ങൾ രണ്ടുപേരും എഴുത്തിലും ഈ സമയത്ത് ഉണ്ടായിരുന്നു ലൈക്ക് ഒരു കാലഘട്ടം ഇത്. അത് നമ്മള് സ്റ്റോറി ബോർഡ് ചെയ്യുന്ന സമയത്ത് സെയിം ഫ്രെയിമില് അങ്ങനെ തന്നെ സെറ്റ് ചെയ്തത്. ഇപ്പൊ പ്രീ വിഷ്വലൈസേഷൻ നമ്മൾ 3D ഒരു 40 മിനിറ്റ്സോളം ടിൽറ്റ് ലാബ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ത്രൂ നമ്മളൊരു സിനിമ 40 മിനിറ്റ്സ് അനിമേഷൻ ഫിലിം പോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നേരത്തെ ഷൂട്ട് ചെയ്യണതിന് മുന്നേ തന്നെ അതേപോലെ തന്നെ ഷൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്ലാൻ. അപ്പൊ ഒരു മൂന്ന് കാലഘട്ടത്തിലും ഒരു സമാനമായിട്ടുള്ള രീതിയിൽ അതിന്റെ ഒരു ആശയമായിട്ടും കൂടെ അതിന് ബന്ധമുണ്ടായിരുന്നു. ബിക്കോസ് ഒരു കാലഘട്ടത്തിൽ പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്കാര് പവർലെസ് ആയിട്ടുള്ള കൂലിക്കാരെന്ന് അവർ വിളിക്കുന്നവരെ ഒരു രീതിയിൽ ചതിക്കുന്നു. സെക്കൻഡ് ഒരു ടൈമിൽ ഒരാൾ അതിനോട് റിവോൾട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ആ ചതി കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നീടും അതേ തലമുറ അവിടെ വരുന്നു. ഇപ്പം ഇടയ്ക്കലിൻ്റെ ആ ഒരു കുഞ്ഞിക്കേളുവിൻ്റെ തറവാടാണെങ്കിലും കുഞ്ഞിക്കേളുവിൻ്റെ തറവാട്ടിലുള്ള ഒരാൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ഇത് വരുന്നു. പിന്നീടുള്ള ഒരു സ്പേസിലും അജയനും തിരിച്ച്, അപ്പം ജെൻഡർ ഡിഫറെൻ്റ് ആണെങ്കിലും ആ ഒരു സാധനങ്ങൾ വരുന്നു. അപ്പം ഈ ഇത്തരം സംഭവങ്ങളുണ്ടല്ലോ, ഈ റിപ്പീറ്റേഷൻ സൊസൈറ്റിയിലെ പല കാര്യങ്ങൾ, അവരുടെ ക്ലാസ് കാസ്റ്റ് റിലേറ്റഡ് കാര്യങ്ങൾ റിപ്പീറ്റ് ആവുന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടെ ഇതിലേക്ക് പിന്നീട് ചേർന്നതാണോ? ആദ്യം മുതൽ തന്നെ സ്ക്രിപ്റ്റ് വൈസ് ഒക്കെ നമ്മളത് അത് വളരെ പ്ലാൻഡ് ആണെന്ന് വെച്ചാൽ കഥ ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാലഘട്ടത്തിൽ മൂന്ന് കാലഘട്ടം വന്നു കഴിഞ്ഞാലും മനുഷ്യർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിലും ഈ മനസ്ഥിതിയിലൊന്നും വലിയ മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. എരെ എപ്പോഴും എരെയും വേട്ടക്കാരൻ വേട്ടക്കാരൻ തന്നെയാണ്. അപ്പോൾ പല സ്ഥലത്തും ഐഡൻറ്റിറ്റി പിന്നെ വിഷയങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് മാത്രമേ. ഇപ്പോൾ അജയനിലോട്ട് എത്തുമ്പോൾ അയാൾക്ക് അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം. മണിയെ നേരിട്ടതിൽ നിന്നും അയാൾ കലഹിക്കുന്നില്ല സമൂഹത്തിനോട്. അയാൾ സ്വന്തം ഐഡൻറ്റിറ്റി നിലനിർത്താൻ പ്രസൻറ്റബിൾ ആവാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് വരുമ്പോഴും അയാൾ ഇൻസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് കാരണം അവൻ്റെ ഒരു ബാൻഡ് വെച്ച് കഴിഞ്ഞാൽ അയാൾ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആളെ മുമ്പിൽ. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയൊക്കെ നമ്മൾ കൃത്യമായിരുന്നു അതെന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത്. നമ്മളിപ്പോ മാരി സെൽവരാജിനോട് ചോദിക്കുമ്പോ പറയുമല്ലോ, ഐ മീൻ ആ ഒരു സ്പേസിലല്ലെങ്കിലും ഇപ്പൊ മാരി കാണുന്നു, അതിനുശേഷം പരിയരും പെരുമാളില് പഠനത്തിലൂടെ ചെയ്യുന്നു, കർണൻ അതിനു മുൻപ് റിവോൾട്ട് ചെയ്തതാണ്, അങ്ങനെ ആ ഒരു ഇത് പറയുമല്ലോ നമ്മൾ പഠന. പിന്നെ ലാസ്റ്റ് ഇപ്പം മറ്റു സിനിമകളിലേക്ക് എത്തുമ്പോ മാമനിലേക്ക് എത്തുമ്പോ നമ്മൾ അധികാരത്തിൽ എത്തണം എന്നൊക്കെ ഉള്ള ഒരു സാധനം. അപ്പം അതിന്റെ ഒരു അതായത് ഫസ്റ്റ് നമുക്ക് മണിയൻ റിവോൾട്ട് ചെയ്യാണ്, കുഞ്ഞിക്കേളു അതിനോടൊരു കുഞ്ഞിക്കേളിന് മനസ്സിലാവുന്നില്ല ഇതാണ് വിവേചനം നടക്കുന്നുണ്ട്, മണിയൻ റിവോൾട്ട് ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യ എനിക്ക് എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന അപ്പൂപ്പന്മാരും അമ്മമാരും കുട്ടികളും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യണമെന്നുള്ളതാണ്. അതിലേക്ക് ബേസിക്കലി പൊളിറ്റിക്സ് കുത്തിക്കേറ്റാനായിട്ട് ഒരു സിനിമ ചെയ്യണമെന്നുള്ളത് അല്ല നമ്മുടെ ഒരു കാഴ്ചപ്പാട്. നമുക്ക് പറയേണ്ട ചില പൊളിറ്റിക്സുകൾ നമ്മുടെ സിനിമയിൽ ലെയേഴ്സായിട്ട് വളരെ സബ്റ്റിലായിട്ട് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. അല്ലാതെ ഇന്ന രീതിയിൽ അത് വെക്കണം, ഇങ്ങനെ പോർട്രേ ചെയ്യണം, അങ്ങനെ ഒന്നും പ്ലാൻ ഉണ്ടല്ല. അയാളുടെ നിലപാടുകൾ കൃത്യമായിട്ട് നമ്മൾ അതിൽ ചേർത്ത് വെച്ചിരുന്നു. ഇപ്പൊ ബോബ് മർലിയുടെ
ഫോട്ടോ ഉണ്ട്. ഇപ്പം സ്റ്റാൻഡപ്പ് ഫോർ ദ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പുറത്തിട്ടുണ്ട്. അപ്പം ഭരണഘടനയെ കുറിച്ച് അയാൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അയാളെടുത്ത് വന്നിട്ട് പോലീസുകാരും ചോദിക്കുന്നത് നിങ്ങൾ അപ്പോൾ അവിടെ ഇല്ലാതാവണം. അപ്പം നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾക്കിടയിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അജയനാണ് അതിൻ്റെ എഴുതുന്ന സമയത്തും ടോവി പെർഫോം ചെയ്യുന്ന സമയത്തും ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലും നമ്മൾ നിരീക്ഷിച്ച സമയത്തും കാണുന്നത് അജയൻ ശരിക്കും സങ്കീർണമായിരുന്നു. അജയൻ്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിരുന്നു. കാരണം മണിയൻ ഒരു തരത്തിലും മണിയനാവരുത് എന്നുള്ളത് കാരണം ഇയാൾ തന്നെയാണല്ലോ ഇത് അഭിനയിക്കുന്നത്. അപ്പോൾ അയാളുടെ ഒരു സമർപ്പണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സത്യത്തിൽ അത് ചെയ്യാൻ. കാരണം ടോവി അങ്ങനത്തെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ പാവത്താൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡോർ ബോയ്സ് ആരും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അല്ലാത്തൊരു വേറൊരു ഐറ്റം ചെയ്യണമെങ്കിൽ അത് നമ്മൾ മണിയൻ അത്രയും എളുപ്പമാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. കുറേ കൂടെ ആ ക്യാരക്ടർ കുറച്ചുകൂടെ ഓപ്പണും കുറച്ച് ലൗഡും ആണ്. അപ്പൊ അത് അതുകൊണ്ടാണ് നമ്മൾ അത് നോട്ടീസ് ചെയ്തത്. മറ്റതാണ് ഭയങ്കര പാടാണ് അത്. കാരണം പലതിലും മണിയന് കുറേം കൂടെ അയാളുടേതായ വാർഡ്രോബ്സും അതൊക്കെ ഒരു ആത്മവിശ്വാസം. ഒരു നടന് ചിലപ്പോൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു തെയ്യം, ആ സമയത്ത് ടോവി ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു തെയ്യം പോലെയാണ്. കാരണം ഇയാൾ ഈ മണിയൊക്കെ ഇട്ടിട്ടാണ് ഷൂട്ടിങ്ങിനൊക്കെ വരും. അപ്പോൾ ആൾക്കാരൊക്കെ എഴുന്നേറ്റും കയറുന്നു. രാത്രിയൊക്കെ നടന്നിങ്ങനെ ടിങ് 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 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ആൾക്കാരെല്ലാം എഴുന്ന ഒരു ടോവിക്ക് തന്നെ ശരീരം കൊണ്ട് ഞാൻ വേറൊരാളാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു. അപ്പം അജയനിലോട്ട് എത്തുമ്പോൾ അയാൾ വളരെ വളരെ സാധാരണക്കാരനാണ്. ഒരു ഒരു ചുറ്റുപാടിലും അയാൾക്ക് എവിടെയും കട്ട് ലൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പെരുമാറുമ്പോൾ അമ്മയുടെ അടുത്ത് അയാൾക്ക് അമ്മയുടെ ഇമോഷൻസ് നോക്കണം. കാമുകിയുടെ അടുത്ത് പോലും അയാൾ കള്ളൻ എന്ന് വിളിക്കുന്ന സമയത്ത് അയാളൊന്ന് ഒതുങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ പ്രസൻറ്റബിൾ ആവാൻ ശ്രമിക്കുന്നു. അപ്പോൾ ടോവി പല സ്ഥലത്തും ഓടുന്നതിൽ പോലും മണിയനാവരുത്. അപ്പം അതൊക്കെ എന്നാലും അബോധമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈവൻ അജയൻ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണും മണിയൻ ഫൈറ്റ് ചെയ്യുന്നത് അയാൾക്ക് എതിരാളികൾ നിഷ്പ്രഭമാക്കാൻ അറിയാവുന്നതുകൊണ്ടാണ്. അജയൻ ഡിഫൻസ് ആണ്. അതിൽ പോലും മൂമെന്റ്സിൽ വ്യത്യാസമുണ്ട്. അയാളുടെ ഇമോട്ടീവായിട്ടാണ് അയാൾ അത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മറ്റേതല്ല, അയാൾ 100 വന്നാലും ഞാൻ ഇനിയും വീഡിയോ വലിച്ചിരിക്കുകയാണെന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ്. അപ്പോൾ അതൊക്കെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു മാച്ച് ചെയ്യാൻ പറ്റില്ല. മറ്റൊരാളെ നമുക്ക് സംസാരിക്കുന്നുണ്ടെന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. നമ്മളെ പറ്റി അങ്ങനെ ആരും പറഞ്ഞില്ലെങ്കിലും ടോവി വളരെ ബ്രില്യന്റ് ആയിട്ടാണ് അത് നമ്മൾ ഷൂട്ട് ചെയ്ത്. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ പോയിട്ട് കറക്റ്റ് ചെയ്യുമെങ്കിൽ പോലും പല സാധനങ്�ളും ഞാൻ തന്നെ നമ്മൾ കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നൊരു ഇതുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ നമ്മൾ ആക്ടിങ് വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സീനിലോട്ട് അല്ലെങ്കിൽ ആ പ്രിമൈസിലോട്ട് ടോവി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ ക്യാരക്ടറിലോട്ട് ആവുകയാണ്. ഞാൻ ടോവിയായിട്ട് ഒരു 10 വർഷത്തോളം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും ഈ ഇവോൾവ്ഡ് അല്ലെങ്കിൽ ഇതുവരെ ഞാൻ കാണാത്തൊരു ടോവിയെ അത് നമ്മുടെ സിനിമയിൽ തന്നെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത്രയും അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന രീതിയിൽ പിന്നെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ തന്നെ കണ്ടു നിൽക്കുക, മണിയനൊക്കെ നമ്മൾ കണ്ടു നിൽക്കുക തന്നെ ഇയാൾ വേറൊരു തലത്തിലോട്ടേക്ക്. ഇപ്പം നമ്മൾ തെയ്യം എന്ന് പറയുന്ന കലാരൂപം കാണുമ്പോൾ പലപ്പോഴും നമ്മളെ പല സുഹൃത്തുക്കളും തെയ്യം കിട്ടുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പം അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ പറയും, ഇപ്പം കണ്ണാടിയിൽ ഞാൻ ആ വേഷം കെട്ടിയതിന് ശേഷം ഒരു ദ്വന്ദ്വ വ്യക്തിത്വമാണ് ഇത്, ഞാനല്ല മറ്റൊരാളാണ് ഞാൻ പെർഫോം ചെയ്യാൻ പോവാണെന്ന് പറയുന്നതിൻ്റെ ഒരു മണിയനിലുണ്ടായിരുന്നു. അത് അവർ ആവാഹിച്ചെടുത്ത പോലെ തന്നെയാണ്. അത് തന്നെയാണ് സ്ക്രീനിൽ കാണുന്നത്, നമ്മൾ സ്ക്രീനിന് മുമ്പേ കണ്ടല്ലോ. അപ്പോൾ അത് ആ ലൊക്കേഷനിൽ എല്ലാവരും ആ ഹീറ്റ് ഫീൽ ചെയ്തതാണത്. പക്ഷേ അജയനിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഹൃദയം കൊണ്ട് ടോവിയോട് ഭയങ്കരമായൊരു ഒരു പ്രണയവും സ്നേഹമൊക്കെ തോന്നിപ്പോയത് അജയനോടാണ്. ഭയങ്കര അണ്ടർപ്ലേ ആണ് ആ ക്യാരക്ടർ. അപ്പോൾ നമുക്ക് പാവം എന്നുള്ള രീതിയിലും പുള്ളി അതിനു വേണ്ടി എടുത്ത ത്യാഗവും കഷ്ടപ്പാടും ഫിസിക്കലായിട്ടുള്ള സാധനത്തിലൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് അത്രയും ടോവി എന്ന് പറഞ്ഞ ആളോട് എന്ത് തരം അടുപ്പമാണ് പറയേണ്ടത് എന്നുള്ളത് അറിയില്ല. അങ്ങനെ അത്ര ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ അണ്ടർ വാട്ടർ എന്ന് പറഞ്ഞ സീക്വൻസ് നമ്മളെ ക്ലൈമാക്സിലൊക്കെ ഉള്ളത് അത് എത്ര നേരം ഉണ്ടെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോഴത്തേക്ക് അറിയാം. ഞങ്ങളൊരു 3 ദിവസം അത് പ്ലാൻ ചെയ്തതാ. അത് ട്രിവാൻഡ്രത്തുള്ള ഈ ഏഷ്യൻ ഗെയിംസിന് വേണ്ടി ചെയ്ത സ്വിമ്മിംഗ് പൂളിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിന് മാത്രമേ 40 ഫീറ്റ് ഡെപ്ത് ഉള്ളൂ.
അപ്പോൾ നമുക്ക് ഈ അണ്ടർ വാട്ടർ ചെയ്യാനായിട്ട് അത്രയും ഡെപ്ത് വേണം. വേറെ നോർമൽ ഈ പറയുന്ന 6 ഫീറ്റ് സ്വിമ്മിംഗ് പൂൾ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ഇറങ്ങിപ്പോകണം, ഇത് ട്രാവൽ ചെയ്യണം, അങ്ങനെയൊക്കെ സിനിമയ്ക്കകത്തുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ 2 ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ വാട്ടർ ക്ലീൻ അല്ലായിരുന്നു, അത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ടൈം എടുത്തു. പിന്നെ നമ്മുടെ കയ്യിൽ 3rd ദിവസമാണ് ബാക്കിയുള്ളത്. ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ഒരു 110 ഷോട്ടുണ്ട് എനിക്ക് 1 ദിവസം ഷൂട്ട് ചെയ്യാൻ, ആ സീക്വൻസ് മൊത്തം ഷൂട്ട് ചെയ്യാനായിട്ട്, അണ്ടർ വാട്ടർ സീക്വൻസ്. അപ്പോൾ രാവിലെ ഒരു 4 മണിക്ക് 4 മണിക്ക് ടോവി, വെള്ളം ഭയങ്കര തണുപ്പാണ്, ഒരു കുറച്ച് ചൂടുവെള്ളം എടുത്ത് കോരി ഒഴിച്ചിട്ട് അതിനകത്തേക്ക് പോകുന്നു. ആ അന്നത്തെ 1 ദിവസം കൊണ്ടിട്ട് പോയി 100 ഷോട്ട് രാത്രി 9 മണി വരെ ഷൂട്ട്, കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്തിട്ട്. മറ്റുള്ള സ്കൂബ ഡൈവേഴ്സ് താഴെ ക്യാമറയും കൊണ്ടുണ്ട്, ആൾക്കാരെ എടുക്കുന്നുണ്ട്. നമ്മൾ ശ്വാസടക്കി പിടിച്ചാണ് മുഴുവൻ ആൾക്കാർ കാണുന്നത്. കാരണം ഇത് ഈ മനുഷ്യൻ ഒരാള് ഒരു നടനം ചെയ്യുന്നതായി തോന്നുന്നില്ല കേട്ടോ. കാരണം അതിൻ്റെ ആവശ്യമായിക്കില്ല. നമ്മൾ വേണമെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ച അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ കുഞ്ഞിക്കേളുവിൻ്റെ ലുക്കിലോട്ട്, അജയൻ താടി വഴിച്ചിട്ട് കുഞ്ഞിക്കേളുവിലോട്ടാവണം. അത് നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും തിരിച്ചു പോകണം ഇവിടുന്ന്. അപ്പൊ ഈ മണിയൻ വന്ന് രക്ഷിക്കുന്ന ആ സീക്വൻസ് ഉണ്ടല്ലോ, അത് കാരക്കുടി ആ കാരക്കുടിയില് കുഞ്ഞിക്കേളുവിന്റെ പാർട്ട് എടുക്കാൻ പോട്ടതാണ്. അപ്പൊ ഈ അജയൻ വെള്ളത്തിൽ വീണിട്ട് ഈ മണിയൻ വന്ന് രക്ഷിക്കുന്ന സാധനം നമ്മൾ എടുക്കുമ്പോ അത് ഒരാള് ഡ്യൂപ്പർട്ടിസ്റ്റാണ് ചെയ്ത്, ഫൈറ്ററാണ് ചെയ്യുന്നത് അയാള്. പുള്ളി ഇങ്ങനെ ചാടുന്നു, പുള്ളിക്ക് ഏത് ഈ താഴ്ച എന്ന് പറഞ്ഞാൽ 30 അടി താഴ്ചയുണ്ട്, 40 അടി കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 30 അടിയാണ് നമ്മൾ ഫില്ല് ചെയ്തേക്കുന്നത്. ഈ 30 അടിയിൽ ഒരു 2 ഫീറ്റ് താഴോട്ട് പോലും പുള്ളിക്ക് പോകാൻ പറ്റുന്നില്ല, ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഫൈറ്ററിന്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇത്, കാരണം ഇത് മനസ്സിലാവുന്നത്, ഈ ഇത് ഇത്രയും ആഴത്തിലേക്ക് പോകുമ്പോഴും നമ്മുടെ മുകളിലത്തുള്ള ഡെൻസിറ്റി ആയിരിക്കില്ല വാട്ടറിൻ്റെ താഴത്തേക്കുള്ളത്. അപ്പോൾ ടൊവി ഇങ്ങനെ മറ്റേ അടിയിൽ പോകുന്നു, മറ്റേ സ്കൂബ ഡൈവേഴ്സ് ഓക്സിജൻ കൊടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു. പിന്നെ ഈ നമ്മൾ കാണുന്ന എല്ലാ സാധനവും വെള്ളത്തിന് കണ്ണും കാണില്ല, അത് അഭിനയിക്കണ്ടേ? കാരണം ഈ വിളക്ക് എടുക്കുന്നു, അതിന്റെ ഇമോഷൻസ് കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മണിയനല്ല അജയനാണ് ഏറ്റവും, അത് ഹീൽ ചെയ്യുന്നു നമുക്ക് ഫീൽ ചെയ്യണം. ഇയാൾ ഇത്രയും ഡെസ്പെറേറ്റ് ആണെന്ന് കിട്ടണം. കാരണം ഇയാൾക്ക് അമ്മൂമ്മയുടെ പാട്ടിന്റെ ബാക്ക് ഡ്രോപ്പിൽ നടക്കുന്നുണ്ട്, ആ സമയത്ത് അത് ഇല്ലല്ലോ. ഓഡിയൻസിനെ നമുക്ക് ചിലപ്പം കാണുമ്പോഴത്തേക്ക് ഇത്രയും, കാരണം അയാൾ കണ്ണു കാണാണ്ടാണ് അഭിനയിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വെള്ളത്തിലൊന്നും കാണില്ല, ആമ പോകുന്നത് അത് സീനിയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ലുക്ക് കൊടുക്കണം. ഇത് നമുക്ക് അണ്ടർ വാട്ടറിൽ ഒരു സ്പീക്കർ കാണും, നമ്മളിത് ചിലത് ഫീഡായിട്ട് പോയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പറയാതെ തന്നെ ചോദ്യം അത് ഇട്ടോണ്ടിരുന്നത് കൊണ്ടാണ് നമുക്ക് അതെല്ലാം കിട്ടിയത്. താങ്ക് യു സോ മച്ച്. ആക്ച്വലി അജയന്റെ ഒരു, ഞാനിപ്പോ തൊട്ടടുത്ത ദിവസമാണ് പടം കാണുന്നത്. അപ്പൊ നമ്മൾ ഈ മണിയും അല്ലാതെ കേറി നിൽക്കുന്നോണ്ട് അജയനെങ്ങനെ, അന്ന് നമുക്കത് പറയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. ഇങ്ങനെ ഒരു ക്ലൈമാക്സ് നമ്മൾ ടോവിനോനെ കുറെ കൂടി ഒരു ഈ പറഞ്ഞതുപോലെ ഒരു സിമ്പിൾ ഹ്യൂമൻ ബീങ് ആയിട്ട് കുറെ കണ്ടിട്ടുള്ളത്, പക്ഷെ അതിന്റെ ഒരു ഡെപ്ത് ഭയങ്കരമായിട്ട്. ടോവിക്ക് ഈ സ്കൂബ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇത്രയും കുറച്ചു നേരമൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാനും അണ്ടർ വാട്ടറിൽ അഭിനയിക്കാൻ അറിയുന്നതൊക്കെ. പക്ഷെ ഈ ഫൈറ്റർ ചെയ്തിട്ട് ആ കൊണ്ടുപോകും, ഈ മനുഷ്യൻ രാവിലെ മുതലേ നിൽക്കുകയാണ്, 100 ഷോട്ടും കഴിഞ്ഞ് 9:30 പുല്ല് പോലെ ആ റെഡ് ഷർട്ട് ഇട്ട് പുള്ളി പുറത്തു വന്നിരുന്ന് നമുക്ക് എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് പിരി കണ്ടു നിന്ന് നമ്മളാണ് സഫോക്കേറ്റ് ചെയ്തിട്ട് ക്ഷീണമായിരുന്നു രാവിലെ മുതൽ. ആ എല്ലാവർക്കും ഭയങ്കര വിമ്മിഷ്ടായിരുന്നു. ഒരു മനുഷ്യൻ നമ്മൾക്ക് വേണ്ടി മൊത്തം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെല്ലാം കരക്കല്ലേ, നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ അതിൽ. അപ്പോൾ ഇത് കണ്ടു നിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട്. അപ്പൊ രാത്രി നമ്മൾ പോയി സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, ചേട്ടാ നമുക്ക് നാളത്തെ നമുക്ക് അത് വിട്ടു പുള്ളി, ഇനി അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് അടുത്ത് നമുക്ക് നാളെ രാവിലെ പോയിട്ട് എത്ര മണിക്ക് എത്തും, അതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അത് കാരണം അത് ഫിസിക്ക് കൊണ്ടും മെന്റൽ ഇതൊക്കെ കൊണ്ട് വളരെ കരുത്തനാണ്, അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം. എല്ലാ ആക്ടേഴ്സും എല്ലാ ടെക്നീഷ്യനും തീർച്ചയായും നമ്മുടെ ഫുൾ ക്രൂ, ഇപ്പൊ ഞാനോ സുഹൃത്തായിട്ടുള്ള രോഗിയെന്നുള്ള അല്ലാതെ ഇതൊരു ഒരു ഭയങ്കര വലിയ, അതായത് ഇപ്പം വി എഫ് എക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ട ആ വാട്ടർഫോളും ആ ലോക്ക് സിസ്റ്റവും ചേംബറും ഇതെല്ലാം ഫുൾ സി ജി ആണ്.
എല്ലാം മറ്റേ മാറ്റ് ഇതായിരുന്നു. അല്ലാതെ നമുക്കൊരു 60 feet വാട്ടർഫോളിന്റെ മുകളിൽ ഫൈറ്റ് ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിബിൾ അല്ല. ചിലര് ആതിരപ്പള്ളിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല, അതങ്ങനെ ഒരു കേവായിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ അതിലെത്രയോ ആർട്ടിസ്റ്റുകൾ 3D കൺവേർഷന്റെ സമയത്ത് എത്രയോ ആർട്ടിസ്റ്റ്, അങ്ങനെ ഒരു ഒരു 1000+ ആൾക്കാരെങ്കിലും ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒരു കാരണം. ഈ ഒരു നമ്മളീ പറഞ്ഞ പോലെ കഴിഞ്ഞ 5-8 എന്നുള്ളതിനൊപ്പം തന്നെ ഡയറക്ഷൻ ടീമിൽ ഇപ്പം അസോസിയേറ്റ്സ് ആയിട്ടുള്ള ശ്രീജിത്ത്, ശരത്, അവരും 8 ഈ സിനിമക്കൊപ്പം സഞ്ചരിച്ചു എന്നുള്ളതാണ്. കാരണം അവർക്കും ലൈഫും കാര്യങ്ങളൊക്കെ അവരടുത്ത സിനിമകൾ അവർ ആലോചിക്കുന്നത്രേ. അപ്പോൾ അവർ ഈ സിനിമക്കൊപ്പം അതുപോലെ ഒരുപാട് പേര്, ഒരുപാട് മനുഷ്യരുടെ കഠിനാധ്വാനം ഈ സിനിമക്ക് പുറകുണ്ട്. ആൾക്കാർ UGM ആണെങ്കിലും സക്കറിയ ലിസ്റ്റ്, അപ്പോൾ നമ്മളെപ്പോലത്തെ ഒരു സാധാരണ ഒരു ഇതിൽ നിന്ന് വന്ന് ഒരു സിനിമ എടുക്കാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു ബഡ്ജറ്റും 3D എന്നും അത് ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വിശ്വസിക്കണം. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഈ പറയുന്ന എപ്പോഴും നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഒരു ചെറിയ ബഡ്ജറ്റിൽ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു റിക്കവറി വരുമ്പോഴത്തേക്കല്ലേ നമ്മൾ ഇതാവുന്നത്. അപ്പോൾ പ്രൊഡ്യൂസർ ഹാപ്പി ആവുന്ന മൊമെൻറ്റിലാണല്ലോ നമ്മുടെ ഒരു വിജയം കൂടെ ഇരിക്കുന്നത്. സിനിമയുടെ സക്സസ്സിനെയും കാട്ടി ബാങ്കബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനവും കൂടെ ഉണ്ടല്ലോ. അത് 2B ആർട്ടിസ്റ്റ് വൈസ് ആണെങ്കിലും ഈ പറയുന്ന ബോക്സ് ഓഫീസ് ഫിഗേഴ്സ് ആണെങ്കിൽ പോലും, എന്നാൽ മാത്രമേ ഇങ്ങനത്തെ വലിയ സിനിമകൾ പ്രൊഡക്ഷൻ ഇവിടെ നടക്കത്തുള്ളൂ. ഇപ്പോൾ പുറത്തുള്ള ഇൻഡസ്ട്രീസിലൊക്കെ ഈ പറയുന്ന പോലത്തെ ഒരു സിനിമ അവിടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കോസ്റ്റും നമ്മുടെ നാട്ടിൽ നമുക്കത് ചെയ്യുമ്പോൾ ഉള്ളത് നമുക്കത് മനസ്സിലാവുന്നത് നമ്മൾ ഈ പ്രൊഡക്റ്റുമായിട്ട് വേറൊരു സ്ഥലത്ത് പോയി കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബഡ്ജറ്റ് കേൾക്കുമ്പോഴത്തേക്കാണ് അവർക്കത് ഒരിക്കലും ഡൈജസ്റ്റ് ആവാത്തതിൻ്റെ ഒരു റീസൺ അതാണ്. അപ്പോൾ ഇപ്പോൾ എന്നെപ്പോലെ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ സിനിമ ആഗ്രഹിക്കുന്ന ഇഷ്ടം പോലെ അവരുണ്ട്. അപ്പോൾ മോട്ടിവേഷനോ അങ്ങനത്തെ ഒന്നുമല്ല, പക്ഷേ എനിക്ക് പറയാൻ പറ്റും എന്നെ കൊണ്ടൊക്കെ പറ്റി. അപ്പോൾ പിന്നെ നിങ്ങളൊക്കെ ഇതുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും നടക്കും. പക്ഷെ നമ്മൾ അതിന് വേണ്ടി എഫേർട്ട് ഇടണം അത്രയും. ഈ മിത്തുകളും ലെജൻഡ്സും ഒക്കെ വരുന്നതിൻ്റെ ഒപ്പം തന്നെ ചില ചില സയന്റിഫിക് സാധനങ്ങൾ, ഇപ്പം നക്ഷത്രത്തിന്റെ ഒരു ഇത് എന്ന് പറയുമ്പോൾ ഉൽക്ക, ഉൽക്കയുടെയൊക്കെ പറ്റിയിട്ട് പല പഠനങ്ങളും പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ അതിനെ സ്വാഭാവികമായിട്ടും ഭൂമിയിലെ മറ്റ് ധാതുക്കളെക്കാളും എല്ലാം ഒരു പവർ അതിനകത്തുണ്ടായിരിക്കും. ഒരു ഹീലിംഗ് പവർ എന്നുള്ള സാധനം നമ്മൾ മറ്റു പല സിനിമകളിലും ഹോളിവുഡ് സിനിമകളിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. ഹീലിംഗ് പവറാണ് എപ്പോഴും ഫസ്റ്റ് ആയിട്ട് കൊടുക്കുക. അപ്പൊ നമ്മളിപ്പോ അവതാറിന്റെ സ്പേസിൽ പോവുകയാണെങ്കിലും അവിടുത്തെ ഒരു സ്പേസിൽ എങ്ങനെയാണ് അവിടുത്തെ ജീവജാലങ്ങളൊക്കെ പെട്ടെന്ന് ഹീൽ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചെറിയ നമ്മൾ എത്ര മിത്ത് പറയുന്നതിന്റെ ഒപ്പം ചെറിയൊരു സയന്റിഫിക് ബേസിസ് എവിടെയെങ്കിലും അത് വരുന്ന സമയത്ത് ആൾക്കാർക്ക് കുറേ കൂടെ സിനിമയോട് റൂട്ടഡ് ആവാൻ തോന്നുന്നുള്ളതുകൊണ്ടാണോ ആ ഒരു എലമെന്റ് വെച്ചത്? സിനിമ തുടങ്ങുന്ന ഇപ്പൊ ലാലേട്ടന്റെ വോയിസ് ഓവറിൽ തന്നെ അത് എനിക്ക് നമ്മള് സിനിമ കഴിഞ്ഞതിന് ശേഷം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ എന്തോ തോന്നിയിട്ട് ഞാൻ സുഹൃത്തുക്കളോട് പറഞ്ഞു ഇന്ന ഇന്ന സാധനങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം എഴുതി തരണോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് അത് എന്റെ മനസ്സിൽ ലാലേട്ടൻ പറയണമെന്നാണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് ഒരു ക്രിയേറ്റർ, ഒരു ഓൾമൈറ്റി ക്രിയേറ്റർ, അത് പലരും അത് ഗോഡ് എന്ന് വിളിക്കും അല്ലെങ്കിൽ ക്രിയേറ്റർ എന്ന് വിളിക്കും. ആ ഒരു പ്രപഞ്ച സൃഷ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. അതിനൊരു മതമോ ജാതിയോ അങ്ങനെ ഒരു ഇതില്ല. ഈ പറയുന്ന ഒരു ക്രിയേറ്ററിൻ്റെ ഒരു ഐ ഓപ്പണിങ്, അതായത് സിനിമ തുടങ്ങുന്നത് ഒരു സ്പേസിൽ നിന്ന് തുടങ്ങുന്നു, സിനിമ തീരുമ്പോഴത്തേക്ക് പുൾ ബാക്ക് ചെയ്തിട്ട് സ്പേസിലേക്ക് എത്തുന്നു, കണ്ണടയുന്നു. അപ്പോൾ ആ ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു ഒരു ബ്ലിങ്കിൽ സംഭവിക്കുന്നതാണ് നമ്മുടെ ആ യൂണിവേഴ്സിലുള്ള കഥ. അപ്പോൾ ഈ പറയുന്ന ലാലേട്ടൻ്റെ ആ സൗണ്ട് അതിൽ പറയുന്നത് എന്ന് അല്ല, അതിലുള്ള നമ്മൾ ആദ്യത്തെ ടൈറ്റിലിൽ കാണിക്കുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർഡസ്റ്റ് കൊളൈഡ് ചെയ്തിട്ട് നമ്മളൊരു ഹ്യൂമൻ ബോഡി ഉണ്ടാവുന്നു. അതിന് ഈ പറയുന്ന 5 elements, 7 chakras ചുറ്റും. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലാണത്, അതായത് ഒരു ഒരു സൃഷ്ടാവ് ഒരു കുട്ടീനെ ഭൂമിയിലോട്ട് അയക്കുമ്പോഴത്തേക്ക് ചെവിയിൽ എന്തായിരിക്കാം പറയുക എന്നുള്ള കോൺസെപ്റ്റാണ് ഞാൻ സുധാകരന് കൊടുത്തത്. ഇപ്പോൾ അങ്ങനെയാണ് ആ റൈറ്റപ്പ് അതിലേക്ക് വന്നത്. കാരണം എനിക്കങ്ങനെ ഓൾറെഡി അമ്മുമ്മ സിനിമയുടെ നറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ലാലേട്ടനോ അല്ലെങ്കിൽ വേറൊരു ആക്ടർ
നറേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും വെറും ഒരു ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്ന ഒരു നറേഷനോ അങ്ങനെ ആവരുതെന്നുള്ളതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നമ്മുടെ ലൈഫിൻ്റെ ഒരു ഫോർമേഷൻ്റെ ഒരു സാധനം അങ്ങനെ ടു മച്ച് ഫിലോസഫിക്കൽ അല്ലാതെ മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ അത് ചെയ്തത്. അതേപോലെ തന്നെ ഈ പറയുന്ന ലാസ്റ്റുള്ള ഈ മറ്റേ വെള്ളക്കെ എടുത്ത് കഴിഞ്ഞാൽ സിനിമ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരുപാട് കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുവരെ നമ്മൾ ഓഡിയൻസിന് വേണ്ട സാധനം കൊടുത്തു. പിന്നെ എൻ്റെ ഒരു ഇതിനാണ് ഞാൻ ഈ പറയുന്ന പോർട്ടൽ അങ്ങനെ ഒരു ഇത് കൊടുത്ത് മണിയൻ്റെ അതിപ്പം അപ്പോഴുള്ള ജിയോദിക്കാവാണോ അല്ലെങ്കിൽ എപ്പോഴുള്ള ജിയോദിക്കാവാണ് ഏത് യൂണിവേഴ്സിലെ ജിയോദിക്കാവാണ് എന്നൊന്നും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ഈ സിനിമയിൽ സിനിമയിൽ വിളക്കെടുക്കുന്ന കഥയൊക്കെ പറയുന്നുണ്ട്, ഇപ്പം ഡയറക്ടറുടെ ഒരു ബ്രില്യൻസ് അല്ലെങ്കിൽ ഒരു കുസൃതി എന്ന് പറയാവുന്ന സാധനം, ഈ ഈ കഥ നായകൻ അതായത് അജയൻ തിരിച്ചറിയുന്നുണ്ട് വിളക്ക് എവിടെയാണെന്ന്. പക്ഷെ അതിനു മുൻപ് തന്നെ പാട്ടിലൂടെ എവിടെയായിരിക്കും എന്നുള്ള സാധനം, പക്ഷെ അത് ഓഡിയൻസിന് മനസ്സിലാവില്ല. ഏറ്റവും അവസാനമാവുന്ന സമയത്താണ് ഓക്കെ ഈ പാട്ടും ഇതും കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ ഒരു നിങ്ങൾ ആ പാട്ട് എഴുതുന്ന സമയത്ത് തന്നെ നിർദ്ദേശം കൊടുത്തിരുന്നു എന്താണ്? അതിലും പാട്ട് എഴുതുന്നതിന് മുന്നേ തന്നെ സുജിത്തേട്ടൻ സ്ക്രിപ്റ്റിൽ ആ പാട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള വേർഡ്സ് എടുത്തിട്ടാണ് നമ്മൾ മനുവിനെ കൊണ്ട് ലിറിക്കലായിട്ട് കൺവേർട്ട് ചെയ്തത്. കാരണം അമ്മമ്മ പിന്നെ ഒരു ലുലാബിയില് നമ്മളൊരു താരാട്ട് പാട്ടിലാണ് അവർ ആ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. കാരണം കുട്ടിക്ക് ഇത് ഡയറക്റ്റ് അവർക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ മണിയനേക്കാളും ബുദ്ധിമുട്ടിയായ ഒരു സ്ത്രീയാണ്. അപ്പം ഇത്രയും വലിയൊരു രഹസ്യം ഈ കുട്ടി താങ്ങില്ല എന്നുള്ളത് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ അവരെപ്പോഴും പാടി ഉറക്കുന്ന ഒരു പാട്ടിലിതുണ്ടായിരുന്നു. അപ്പോൾ ലിറിക്സ് വൈസ് എന്ന് ഞാൻ ചിന്തിച്ചതിനപ്പുറത്ത് സ്ക്രിപ്റ്റിൽ അത് ഓൾറെഡി എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയും അല്ലെങ്കിൽ നമ്മൾ നറേഷൻ്റെ സമയത്തൊക്കെ അത് ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ എൻ്റെതായ ഒരു വെർഷൻ അതിൽ എഴുതി വെച്ചിരുന്നു. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ മൊയൽക്കുട്ടൻ ആമക്കുട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു ലിറ്ററേറ്റ് ആയിട്ടുള്ള മാണിക്യം വളരെ ബുദ്ധിപരമായിട്ടത് ഒരു ചെല്ലുണ്ട് ആ ഭൂമിയോളം വെറ്റിൽ വെക്കാൻ ഒരു ചെല്ലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അത് പാടിയിരിക്കുന്നത്. പിന്നീട് അത് കമ്പോസിഷൻ സമയത്ത് മറ്റൊരു പാട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ദിപുവും മനുവും ഇപ്പം നമ്മൾ ഇരിക്കുമ്പോൾ പറഞ്ഞു ഇതിൽ നിന്ന് മാറിയിട്ട് മറ്റുണ്ടാക്കിയ പാട്ടാണ്, അതിൽ നിന്ന് മാറി ഒരു പാട്ടുണ്ടാക്കുക എന്നുള്ളതിനേക്കാളും ഇത് വെച്ചിട്ട് തന്നെയാണ് അത് തന്നെയാണ് അതിൻ്റെ എസൻസ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് തന്നെയാണ് ആ പാട്ടുണ്ടാക്കിയത്. എപ്പോഴെങ്കിലും ആ പാട്ട് ചെയ്യുന്ന സമയത്ത് പാട്ട് അതിനു മുമ്പ് റിലീസ് ചെയ്യല്ലോ ആരെങ്കിലും അത് ഡീകോഡ് ചെയ്യുമോ എന്നുള്ളൊരു അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് ആ പാട്ട് ഇപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് പാട്ട് ഭയങ്കര വൈറലാണ് ഇത് നേരത്തെ ഇറക്കേണ്ടതായിരുന്നു. പക്ഷെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, അപ്പൊ നമ്മളത് ആ സമയത്തെ കാര്യങ്ങൾ വിടത്തുള്ളൂ. പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പം ഇത് കഴിഞ്ഞ ദിവസം ഒരു ഒരു ആരോപണം ഒരാള് ഉന്നയിച്ചിരുന്നു. അതിലെ ഒരു ഭൈരവ സിനിമയെ കുറിച്ച് ഇഷ്ടംപോലെ ആരോപണങ്ങളോട് ഭൈരവ സോങ്ങിന്റെ ഒരു സംഭവമുണ്ട്, ഭൈരവ സോങ് അനുമതി ഇല്ലാതെ കോപ്പി അടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണത്. എന്താണ് ക്രിയേറ്റർ എന്നുള്ളതിനെ നിങ്ങൾക്ക്? അതായത് ആക്ച്വലി യൂട്യൂബിൽ എല്ലാരും കേട്ടിട്ടുള്ള ഇപ്പൊ എല്ലാരും കവറൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഒരു യൂത്ത് ഫെസ്റ്റിവലിന് പാടുന്ന ഒരു ഫോക്ക് സോങ് ആണ്. നമ്മളിപ്പം അമ്പലത്തില് ഭൈരവൻ തെയ്യം സമയത്തുള്ള തോറ്റപ്പാട്ടാണ്. അതൊരു മലയാള കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലുള്ള അവര് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണത്. അത് ഈ പറയുന്ന ഒന്ന് ആരൊക്കെയോ അതായത് ഇഷ്ടംപോലെ ഫോക്ക് ഫെസ്റ്റിവൽസിലും കേരളോത്സവം എന്നൊക്കെ ഫെസ്റ്റിവൽസിലൊക്കെ ഇഷ്ടംപോലെ അത് പാടിയിട്ട് ഈ പറഞ്ഞ തോറ്റം, ഈ തോറ്റം എന്ന് പറയുന്നത് തെയ്യത്തിൻ്റെ തൊട്ട് മുമ്പ് അതിൻ്റെ കർട്ടൻ റൈസർ പോലത്തെ, അപ്പോൾ അതിന് ഈ രീതിയിൽ ഈ പാട്ട് ഇഷ്ടംപോലെ ആൾ പാടിയിട്ടുണ്ട്. അപ്പൊ ഇത് യാദൃശ്ചികമായിട്ട് നമ്മുടെ ചർച്ചക്കിടയിൽ ഇങ്ങനെ അല്ല നമ്മുടെ സിനിമയിൽ തന്നെ മണിയനും പറയുന്നുണ്ട്, മോഷ്ടിക്കാൻ പോകുന്ന സമയത്ത് പറയുന്നുണ്ട് ഇന്ന് ഭൈരവന്റെ പുറപ്പാടാണ് തെയ്യത്തിന്റെ പുറപ്പാടാണെന്ന് പറയുന്നുണ്ട്. അവിടെ ആ തെയ്യം നടക്കുന്നുണ്ട്, നമുക്ക് ആ തെയ്യം കാണിക്കാനുള്ള ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് തെയ്യം നമ്മൾ അങ്ങനെ ആദ്യം ഒരു അന്വേഷണം നടത്തിയിരുന്നു. പിന്നീട് അത് തെയ്യം കെട്ടുന്നത് സംബന്ധിച്ചിട്ട് ചില ആക്ഷേപങ്ങൾ അവിടെ നിന്ന് വന്നു, കാരണം അത് ചെയ്യരുത് ആചാരപരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നമ്മൾ ഡ്രോപ്പ് ചെയ്തതാണ്. അപ്പം നമുക്കിപ്പോൾ തോറ്റത്തിൻ്റെ ആദ്യത്തെ എലമെൻ്റ് മണിയൻ തുഴഞ്ഞു പോകുന്ന സമയത്ത് തന്നെ കേൾക്കാം, അതിൻ്റെ ബാക്ക്ഡ്രോപ്പിലുണ്ട്. അപ്പോൾ പിന്നീട് നമ്മുടെ ഡിസ്കഷൻക്കിടയിലാണ് ഈ ഈ ഒരു പാട്ട് എങ്ങനെ വന്നാൽ നന്നായിരിക്കും എന്നുള്ളത് ദിബുവിനോട് നമ്മൾ സജഷൻസ് ഒക്കെ സംസാരത്തിൻ്റെ ഇടയിൽ വരുന്നു. അതിൽ ദിബു ഈ പറയുന്ന കോ കമ്പോസ് ചെയ്തിട്ട് ആ പാട്ടിനെ
പാട്ടിന്, അതായത് നമ്മൾ ഈ യൂത്ത് ഫെസ്റ്റിവലിൽ കേൾക്കുന്ന രീതി അല്ലാത്ത രീതിയിലേക്ക് അത് ചെയ്തു എന്നുള്ളതേ അത്രേ ഉള്ളൂ. അത് അത് ഇന്ന ആളാണ് ക്രിയേറ്റ് ചെയ്യുന്നോ പുള്ളി ഇരുന്ന് എഴുതിയതാണെന്നോ ഒരിടത്തും അങ്ങനെ ഒരു ഇത്. നമ്മളത് ആ പാട്ട് പാടാൻ ഈ ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് നന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഫോക്കുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാസർഗോഡ് തന്നെയുള്ള നമ്മുടെ പരിചയത്തിലുള്ള, അതായത് നമുക്ക് ആരാണോ ആക്സസ്, നമുക്ക് അറിയുന്ന ഒരാളെയല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരാളോട് ചോദിക്കുന്നു, അവരവരുടെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അത് ചെയ്യുന്നു. അപ്പം നമുക്ക് അങ്ങനത്തെ ഇതല്ലേ ഉള്ളൂ, അല്ലാതെ സ്ഥിരം യൂത്ത് ഫെസ്റ്റിവലിൽ ഞങ്ങൾക്കാണ് ഫസ്റ്റ് കിട്ടുന്നത് അപ്പൊ ഞങ്ങൾ പാടേണ്ട പാട്ടാണ്. അങ്ങനെ ഒരാള് ഇങ്ങനെ ഒരാൾ ഇതിന്റെ പുറകിൽ ഇങ്ങനെ വേറൊരാള് അയാളെ ചിട്ടപ്പെടുത്തി അതൊന്നും നമ്മളെ സംബന്ധം, നമുക്കിങ്ങനെ ഇത് ഇഷ്ടം പോലെ നമ്മുടെ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഇത് കാണാറുണ്ട്. അപ്പം പരിചയമുള്ള ഒരു ഫോക്കുമായിട്ട് ബന്ധപ്പെട്ട് പരിചയമുള്ള ഒരു സംഘത്തിനെ നമുക്ക് പരിചയമുള്ളവരെ ചോദിക്കുന്നു, അപ്പൊ അവര് വന്നിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ആ കുട്ടികള് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡിയോയിൽ കാണുന്ന പോലും. അങ്ങനെ ദിബുവിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു, നമ്മളങ്ങനെ ഈ സിംഗേഴ്സിനെ വെച്ച് അത് പാടിക്കണ്ട, അവർ ആ ഒരു റൂട്ടഡായിട്ട് ആ കുട്ടികൾ തന്നെ അത് പാടുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് തന്നെ നമ്മൾ പാടിച്ചതാണ്. അതിപ്പം അത് നമ്മുടെ ഒരു ക്രിയേറ്റീവ് സ്പേസ് അല്ലേ, അത് നമ്മൾ ആരെ കൊണ്ട് പാടിക്കണം എന്നുള്ളത്. ഇപ്പൊ ഇതില് മോഹൻലാൽ ഫാൻ ബോയുടെ ഒരു കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞതിന് ശേഷം അറിഞ്ഞിരുന്നു. അപ്പൊ ഇതിനകത്ത് സിനിമയിൽ ഒരു ഫേസ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ അങ്ങനെ മോഹൻലാലിനെ കൊണ്ടുവരണമെന്ന് ജിതിൻലാലിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? പിന്നെ അവസാനത്തിലേക്ക് ഇപ്പൊ ഒരു കോസ്മിക് വോയിസ് ആയിട്ട് മോഹൻലാലിനെ കൊണ്ടുവരണതും ജിതിൻലാൽ എന്ന ലാൽ ആരാധകന്റെ ഏറ്റവും വലിയൊരു ഫസ്റ്റ് മൂവിൽ വേണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു അത്. അല്ല, അത് ഈ ആരാധന നമ്മള് ഇപ്പൊ ഞാൻ പല പോസ്റ്റിൻ്റെ താഴെ ഓ നീ അച്ഛൻ്റെ പേര് വരെ മാറ്റിയില്ലേ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ, അഞ്ചു വയസ്സുള്ള എന്നെ 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ അച്ഛൻ്റെ പേരാണ് മാറ്റാൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും. അത് പിന്നെ ഈ കമൻ്റ് ഇടുന്നവരെ കുറിച്ച് നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമ്മുടെ എല്ലാ ഒരു ഒരു പ്രായത്തിലും ഇപ്പോൾ ആ സമയത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ പേരിടുന്ന സമയത്ത് അവിടെ സിസ്റ്റർ പാടാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 5-ാമത്തെ വയസ്സിൽ മറ്റേ ശാന്തമീ രാത്രി എന്നുള്ള രീതിയിലാണ് പാടുന്നത്. അപ്പം നമുക്ക് എല്ലാ ആർട്ടിസ്റ്റിനോടൊരു ഇഷ്ടം ഉണ്ടാവുന്ന പോലെ നമ്മൾ കേട്ട് അന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ആക്സസ് കൂടുതലും മോഹൻലാൽ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ലാലേട്ടനെ കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാനൊന്നുമില്ലായിരുന്നു. ഈ സ്റ്റോറി ഞാൻ അങ്ങനെ ഒരുപാട് ഇതെനിക്ക് തോന്നുന്നു ടോവി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. ഞാൻ അങ്ങനെ ഒരിടത്ത്, അതായത് ഞാൻ സുഹൃത്തുക്കളോട് പറയാം എന്തെങ്കിലും ലാലേട്ടനെ വച്ച് സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കഥ പറയാം. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഈ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ഡബിങ് സ്റ്റുഡിയോയിലൊക്കെ 1-2 പ്രാവശ്യം ലാലേട്ടനെ കാണുമ്പോഴെല്ലാം ഞാൻ ചെന്ന് ഫോട്ടോ എടുക്കത്തേ ഉള്ളൂ, ഞാൻ ഈ കഥയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു സാധനമാണ് അത്, ഇപ്പോഴേ റിവീലായി പോയത്. അപ്പം ടോവിനോ തന്നെ മുൻപ് ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജിതിൻലാല് ഒപ്പം വന്ന് ഫോട്ടോ എടുത്ത കൂതരയുടെ ഒരു സമയത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് തനിയെ മാറി നിൽക്കുമായിരുന്നു. അപ്പം ജിതിൻലാലാണ് വന്നിട്ട് വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തത്. ശരിക്കും എന്തിനായിരുന്നു ഫോട്ടോ എടുത്തത്? അല്ല, നമ്മൾ അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ബാക്കി അവിടെ നിൽക്കുന്ന കുട്ടികളെല്ലാം വിചാരിക്കും ഓക്കെ ഇതും അഭിനയിക്കുന്നുണ്ട്, അപ്പം ഇതും സ്റ്റാറാണ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വരുമെന്ന്. അപ്പം ഞാനും നസീർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഫ്രണ്ടുണ്ട്. അപ്പം എന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഈ ഫോട്ടോ എടുത്ത സമയത്ത് ഈ ആ സ്റ്റേഡിയത്തിൽ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഭരത്തിൻ്റെയും സണ്ണിയുടെയും കൂടെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നവർ ഇപ്പുറത്തോട്ട് വന്നിട്ട് അപ്പോഴേ റെക്കഗ്നൈസ് ചെയ്തത്. ടോവിക്ക് പണ്ടേ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നുള്ളത്, കാരണം ഓരോ സിനിമ കഴിയുമ്പോഴും ടോവി വേറെ ലുക്കിലായിരിക്കും പുറത്തിറങ്ങി നടക്കുന്നത്. അപ്പം എനിക്ക് അന്ന് മുതലേ അറിയാം, ഇപ്പം കൂതറ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഞങ്ങളുമായിട്ട് എന്നതിൻ്റെ മൊയ്തീൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും ലുക്ക് മാറ്റി, ABCD വേറൊരു ലുക്ക്. അപ്പോൾ ഇതാർക്കും അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം. ഓക്കെ, അപ്പം അജയൻ്റെ 2-ാം മോഷണത്തിന് ശേഷം തുടർന്നും മലയാള സിനിമയിൽ നിങ്ങൾ 2 പേരുടെയും പേരുകൾ എഴുതി ചേർക്കട്ടെ, ഒരുപാട് നല്ല സിനിമകൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാവട്ടെ. പേഴ്സണലി ഫാൻ ബോയിൽ നിന്ന് ഒരു ലാലേട്ടൻ പടം ഉണ്ടാവട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. എല്ലാവരും ആശംസിക്കുന്നു.